നമസ്കാരം. മജു ബസിൻ്റെ അടുത്തൊരു അദ്ദേഹത്തിലേക്ക് എവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ റൈറ്റ് നൗ ഐ മീൻ ഡൽഹി. അപ്പം ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുമ്പോൾ മൊത്തം ഞാനൊന്ന് ഡൽഹി ഒന്ന് കറങ്ങാം എന്നുള്ള വിചാരിച്ചു. അപ്പോൾ ഡൽഹി തന്നെ നമുക്കറിയില്ല, ചരിത്രപ്രധാനമായ ഒരുപാട് 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 സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വീട്ടിലാണ് താമസിച്ചത്, മമ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവരവരുടെ ബുള്ളറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുടെ ഫുൾ മോൾഡൊക്കെ ചെയ്ത് അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ഒന്ന് പോയി കാണാൻ പറ്റുന്ന മാക്സിമം ഒന്ന് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിലാണ്. സോ എല്ലാവരും കൂടെ കാണലോ. അപ്പോൾ ഫ്രണ്ട്സ്, അതായത് ഞാൻ എൻ്റെ ആ ഒരു സൈറ്റ് സീറ്റിങ്ങിലേക്ക് പോവുകയാണ്. അതായത് ഡൽഹി ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതേ ഒരു ബുള്ളറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ നിന്ന വീട്ടിലെ അവിടുത്തെ ആ പയ്യൻ്റെയാണ് ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത്തേ പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തബ് മിനാറിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മുടെ ആ ഒരു ചെരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്ന കുത്തബ് മിനാറാണ് എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിവിടുന്ന് ഏകദേശം ഒരു 21 kilometers ഉണ്ട് നമ്മൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് ഉണ്ട്, നേരെ അവിടെ പോകാം. ഇനി കുത്തബ് മിനാറിന് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളാണ്. ഓക്കെ. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുത്തബ് മിനാർ എന്ന് പറഞ്ഞ ആ ഒരു ഒരു വലിയൊരു സ്തൂപം, അല്ലെങ്കിൽ ആ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ആ ഒരു എൻട്രിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി എനിക്ക് അധികം റോഡ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ നോക്കുന്നില്ല, കാരണം ഡൽഹിയുടെ ട്രാഫിക് അറിയാമല്ലോ. ഞാൻ ഇത് ഗോപ്രോ ഒരു വിധത്തിലേക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഹെഡി വെച്ച്, അതായത് ഹെൽമെറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ അത്രയും ക്ലിയർ കിട്ടത്തില്ല നമുക്കിവിടെ നോക്കുമ്പോൾ. അപ്പോൾ ഇതിന് എൻട്രൻസ് എന്ന് പറയുമ്പോൾ 10 rupees. ഇനി ഞാൻ അകത്ത് ചെയ്യുന്നത്, അതായത് വണ്ടിയുടെ എൻട്രൻസ്, വണ്ടിക്ക് ഒരു കാറിനാണെങ്കിൽ 10, ബൈക്കിനാണെങ്കിൽ 10, ബസ്സിനാണെങ്കിൽ 50 നമ്മളിവിടെ പാർക്കിംഗ് ഫീ കൊടുക്കണം. ഇനി എൻട്രൻസ് ഫീ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാണാം. ഓക്കെ. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കുത്തബ് മിനാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പേടിഎം, ഗൂഗിൾ പേ ഉപയോഗിച്ചത് ഇതുപോലുണ്ട്. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വെബ്സൈറ്റിൽ പോകും. പേയു മണി എന്ന് പറഞ്ഞ .com എന്നൊരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 35 rupees ഉള്ളൂ. അതുപോലെ ഇവിടെയുണ്ട് യാത്രയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇവിടെ ഈസി ആയിട്ട് തോന്നിയത് ആദ്യം കാണിച്ചു തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്, 35 rupees ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡും മറ്റു കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു PDF അയച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തായാലും എൻട്രൻസിലേക്ക് പോവാണ്, നമുക്ക് എൻട്രൻസ് കയറി കാണാം. അപ്പോൾ നമ്മുടെ കുത്തബ് മിനാർ ലക്ഷ്യമാക്കുന്ന നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് എൻട്രൻസ്. ഇപ്പോൾ എൻട്രൻസിലൂടെ നമുക്ക് നോക്കാം അവിടെ എന്താണ്, എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ള കാര്യം നോക്കാം. ചിലപ്പോൾ അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ അതിന് ശേഷം മാത്രമേ എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ലെറ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് അവർ മേടിച്ച് വെച്ചു, പക്ഷേ നമ്മുടെ ഗോപ്രോ കൊണ്ടുവയ്ക്കണം പറഞ്ഞു. അതായത് ഇതിൻ്റെ അകത്ത് അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് ഉള്ളിലാണ് നമ്മൾ ഊരിന് ശേഷം തിരിച്ച് ട്രൈപോഡ് ആക്കുന്നതാണ്. പക്ഷേ ആ സ്റ്റാൻഡ് മാത്രം അവർ മാറ്റി വെച്ചു. അത് എന്താണ് റീസൺ എന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ല. എന്തായാലും എന്തേ, നമ്മുടെ കുത്തബ് മിനാർ അതെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുത്തബ് മിനാർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ടിക്കറ്റ് കിട്ടിയത് ചേട്ടൻ എവിടെയുള്ള നാട്ടിൽ? കോട്ടയം. മണർകാട്. ഞാൻ ഞങ്ങളുടെ അമ്മയുടെ വീട് പാമ്പാടിയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആ ചേട്ടൻ കോട്ടയത്തുള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട മണർകാട്, എന്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെ പാമ്പാടി. ഞാൻ മിക്കവാറും പോകുന്ന സ്ഥലമാണ് മണർകാട് എന്ന് പറയുന്ന പള്ളിയുടെ അടുത്ത്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം, എന്താണ് കാണുന്നത് നോക്കാല്ലോ. അങ്ങനെ നമ്മളിതേ എൻട്രൻസ് കയറിയതേ വന്നിട്ടുണ്ടാണ്. നമുക്ക് ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ്. ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതേ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് നേരെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കുത്തബ് മിനാർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇഷ്ടത്തിന് ആൾക്കാർ ഇവിടെ വരുന്നൊരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയല്ല. 35 rupees നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. 35 rupees. ഇതേ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കി, ഇത് ഭംഗിയല്ലേ. ഇഷ്ടത്തിന് ആളുകൾ ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഈ വഴിയിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. കുത്തബ് മിനാറിൻ്റെ ആ ഒരു കീഴിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് നോക്കാം എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന്. ഈ
ഇതാണ് നമ്മുടെ കുത്തബ് മിനാറിൻ്റെ ആ ഒരു മുകളിൽ നിന്നുള്ളൊരു ദൃശ്യം കാണുന്നത്. ആക്ച്വലി ഇത് നിർമ്മാണം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ 1993 ഇതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിച്ചത്. കുത്തബുദ്ദീൻ ഐബക് എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. 1197 ഇത് പൂർത്തിയാക്കി. ആക്ച്വലി ഇതൊരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥനാലയത്തിനെ ഒരു സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആക്ച്വലി ഈ ഒരു കുത്തബ് മിനാറിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നൽകിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇത് സ്ഥിതി ചെയ്യുന്നൊരു റെക്ടാങ്കുലർ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് വരുന്നത്. ഇതിനെ ചരിഞ്ഞ ഗോപുരം എന്നും ചിലവർ ഇത് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടും പോയിട്ട് എന്തൊക്കെ കൂടുതൽ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കുത്തമ്മിനാറിൻ്റെ ആ ഒരു വലതുവശത്തേക്ക് അതിൻ്റെ വശഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഞാൻ പറയില്ലേ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ റേറ്റ്, പക്ഷെ അതൊരു പറയുന്ന റെക്ടാങ്കുലർ അല്ല ആ ഷേപ്പ് അങ്ങോട്ടാണ് പറയുന്നത്. പക്ഷേ ഇത് കറക്റ്റ് നല്ല വൃത്താകൃതി ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ കുറേ നമുക്ക് ഈ പുരാതനമായ കുറേ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് കുറേ പില്ലറുകൾ പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പൊളിഞ്ഞു പോയതിൻ്റെ അവശിഷ്ടം വല്ലതും ആകാനാണ് സാധ്യത. കാരണം എനിക്കൊന്നും ഇത് കണ്ടിട്ട് ഒരു എൻട്രൻസ് ആയിരുന്നു, ചിലപ്പോൾ ഒരു ആർച്ചോ വല്ലതും ആയിരിക്കും. പക്ഷേ അതിപ്പോൾ പൊളിഞ്ഞിപ്പം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇഷ്ടത്തിന് വിനോദ സഞ്ചാരികൾ ആക്ച്വലി ഇവിടെ ഇപ്പം വരുന്നുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം, കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമല്ലോ നമുക്ക്. ഇഷ്ടത്തിന് വിനോദസഞ്ചാരികളാണ് ആക്ച്വലി നമുക്കിവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തോട്ട് പോകുമ്പോഴും എന്തൊക്കെയോ കുറേ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചതുപോലെ ഇരിക്കും. മേ ബി ഇതെല്ലാം ഒരു പ്രാർത്ഥന ഹാളാകാനാണ് സാധ്യത. ഇപ്പോൾ പ്രോബിലിറ്റി ആയിട്ടുള്ള സാധ്യത അതാണ്. പിന്നെ നമുക്ക് കണ്ടിവിടെ ഓരോരുത്തർ പല പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നോക്കേണ്ടി ഇതാണല്ലേ. ഇഷ്ടംപോലെ എന്താ പറയുക കപ്പിൾസ് ഓൾസോ ഇവിടെ വരുന്നുണ്ട്, ഫാമിലി ഓൾസോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാച്ചിലറായിട്ട് എന്നെ പോലെ കറങ്ങാൻ വന്നവരൊക്കെ വന്നിട്ട് വരുന്നുണ്ട്. നമ്മളൊരു കോട്ടയത്തിൽ ഒരു അച്ചാനെ കണ്ടവർ, പുള്ളിക്കാരൻ ഇരിക്കുന്നു ഒറ്റയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഇഷ്ടത്തിന് ആൾക്കാരാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി നമുക്കൊന്ന് നോക്കാം. ഡേ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഓരോരുത്തരോട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സത്യം പറഞ്ഞൊന്നും ഇവിടെ നമുക്ക് കാണാനായിട്ടില്ല. കാരണം ഇങ്ങനത്തെ കുറേ എന്ത് പറഞ്ഞാൽ ഒരു പുരാതനമായ കുറേ ബിൽഡിങ്സ് ഉണ്ടെന്നല്ലാതെ നമുക്ക് മിസ് കുറേ ഏത് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫോട്ടോജെനിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം അതുപോലെ ആൾക്കാർ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എനിക്കൊന്ന് കൊച്ചു പാർക്ക് പോലെ അവർ ഇപ്പം പണിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് മൊത്തത്തിൽ എക്സൈറ്റ്ലി ലുക്കിംഗ് ലൈക്ക് എ പാർക്ക്. ബട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നൊക്കെ നമുക്കൊന്ന് ഇരുന്ന് ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സാധാരണ സ്ഥലമാണ്, അതുപോലെ തന്നെ സിനിമോഗ്രാഫിക്കും പറ്റിയ സ്ഥലമാണ്. കാരണം പല ഈ വിഷ്വൽസും നമുക്ക് നമ്മളെ കണ്ണിൽ കാണിച്ചിരുന്ന സിനിമയ്ക്ക് പറ്റിയൊരു ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ ആൽബം ഷൂട്ടിംഗ്, അതുപോലെ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ വെഡിങ് ആൽബം ഷൂട്ടിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് വേണം. ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ തന്നെ കണ്ടില്ലേ ഒരു കപ്പിൾസ് അവർ എന്താണ് പറയുക ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതുപോലെ ഇതൊരു ഷൂട്ടിംഗ് ഏരിയയ്ക്ക് ഒന്ന് പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഈ കുത്തബ് മിനാർ എന്ന് പറഞ്ഞാൽ ആ മന്ദിരത്തിന് മുകളിലോട്ട് കയറാൻ നമുക്കിപ്പം പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, മേ ബി അത് ക്ലോസ്ഡ് ആയിരിക്കാം. എനിവേ നമുക്കൊന്നുകൂടെ നോക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത്. കാരണം നമുക്ക് സമയം എന്ന് പറയുമ്പോൾ വളരെ പരിമിതിയാണ്. ഇപ്പം തന്നെ ഉച്ചയായി, നമ്മൾ ആദ്യം കുത്തബ് മിനാറെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട്. ബൈക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഓടിയെത്താം. എന്നാലും നമുക്ക് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം, അതാണ് പറയുന്നത്. എൻ്റെ ബാക്കിൽ വീണ്ടും കുത്തബ് മിനാർ കാണാമല്ലോ. ഈ കുത്തബ് മിനാറിൻ്റെ ഒരു വശത്തൊക്കെ ഒരു മോസ്ക് ആണെന്ന് തോന്നും, സംതിങ് റിസംബ്ലിംഗ് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം, അതിനകത്തോടൊന്ന് കയറിയിട്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് നമുക്ക് കുത്തബ് മിനാറിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. ഓക്കെ, കാരണം നമുക്ക് സ്ഥലങ്ങൾ ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അതാണ്, അപ്പോൾ നമ്മൾ ആ മോസ്കിനെ ലക്ഷ്യമാക്കി വീണ്ടും നടക്കുകയാണ്. നമുക്ക് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മോസ്ക് കാണാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നമുക്ക് നമസ്കരിക്കാൻ പറ്റിയ ഏരിയ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. വാട്ട് എവർ ഞാൻ പറഞ്ഞു, ഒരു കൺസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എന്താ പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷൻസൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ ഡൽഹിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു കാണണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് ആക്ച്വലി ഇത് മൊത്തം കറങ്ങി കാണാം എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത്. വാട്ട് എവർ നമുക്ക് നോക്കണ്ടേ, നമ്മൾ ആ മോസ്കിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക. നത്തിങ് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാൻ പറ്റില്ല. വലിയൊരു ഗോപുരമായിട്ട് നമുക്കിവിടെ തോന്നുന്നുണ്ട് പല ഭാഗങ്ങളും. ഓക്കെ ഇവിടെ മാത്രം നോക്കി
ഇവിടെ അങ്ങോട്ട് പാസേജ് അവർ ക്ലോസ് ചെയ്തിരിക്കുക. എന്തോ ഒരു ബ്രിഡ്ജോ സംതിങ് ആണെന്ന് എനിക്ക് കണ്ടിട്ട്. ഒന്ന് ചെക്ക് ചെയ്യാം. അതെ, ഈ ബ്രിഡ്ജ് എന്തോ സംതിങ് ഉണ്ട് ഇവിടെ. ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണ്. ആക്ച്വലി എൻ്റെ ഈ ബാക്കിലെ ഒരു സംഭവം ഇത് ജസ്റ്റ് കാണും. എനിക്ക് ഏതൊക്കെയോ സിനിമാസൊക്കെ ഓർമ്മ, ഏതൊക്കെയോ സിനിമാസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ ബട്ട് എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഏതൊക്കെ സിനിമയാണ്. കാരണം അതിന് ആവശ്യം വരുമ്പോൾ നമ്മുടെ തലയ്ക്കാത്തൊരു സാധനം വരുന്നില്ല. അല്ലാത്തപ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിയില്ല നമുക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് നല്ല ഇതാണ് റിസംബിൾ ചെയ്തിട്ടേക്കാണ്. ഇതിങ്ങനെ നടന്നേ അവിടെ വരെ പോകാം. ഫുൾ ഇവിടെ കാഴ്ചകൾ എന്ന് പറയും മൊത്തം ഈ പാർക്ക് അങ്ങനത്തെ കുറേ ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഫോട്ടോഗ്രാഫി എടുക്കാനും വന്ന് കാമാൻ ക്വയറ്റായിട്ട് വന്നിരിക്കാനും ഉള്ളൊരു സ്ഥലമാണ്. 35 രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരാൻ ഉള്ള ഒരു എൻട്രൻസ് ഫീ. പിന്നെ ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമുക്കൊന്നും ഫോറിനേഴ്സൊന്നും അല്ല. ഫോറിനേഴ്സിന് 500-550 ഒക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഫോറിനേഴ്സല്ലല്ലോ. സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ഒരു കുത്തബ് മിനാറിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ തൽക്കാലം വിട പറയുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അത് ഞാൻ പാർക്കിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇനി തീരുമാനിക്കണം എങ്ങോട്ട് പോകണം. കാരണം ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് എല്ലാം ഞാൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിയറസ്റ്റ് ലൊക്കേഷൻ വെച്ച് അങ്ങനെ കവർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഞാനിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളിപ്പം കുത്തബ് മിനാറിൻ്റെ ആ ഒരു ചോട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ടസ് ടെമ്പിളാണ്. അറിയാലോ നമ്മുടെ താമര പൊതിക്കുന്ന ടെമ്പിൾ. അപ്പോൾ അതിലേക്ക് ലക്ഷ്യമാക്കുകയാണ് എൻ്റെ അടുത്ത ആ ഒരു ജേർണി പോകുന്നത്. കാരണം അത് ഇവിടെ നിന്ന് ഏകദേശം 9 അല്ലെങ്കിൽ 10 കിലോമീറ്ററേ മാത്രമേ ഏകദേശം നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പം നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള സൈറ്റ് സീൻ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കണ്ടു തുടങ്ങാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതേ ലോട്ടസ് ടെമ്പിളിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ ബൈക്ക് കൊണ്ടുപോയി ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് നേരത്തെ നമ്മുടെ സൈഡിലോട്ട് നോക്കി വായിച്ചിട്ട് ഇവിടെ 2-3 മൊബൈൽ യൂണിറ്റ് ഇടാം. ഏതോ ഒരു സിനിമയുടെ വല്ല ഷൂട്ടിങ്സ് വല്ല ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ മേക്കപ്പ് റൂമും മറ്റു കാര്യങ്ങളാണിത്. ഏതെങ്കിലും ഹിന്ദി പടത്തിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പം വേറെ ഏതെങ്കിലും ഭാഷയുടെ പടത്തിൻ്റെ വല്ല ഷൂട്ടിംഗ് വല്ല ഇവിടെ നടക്കുന്നുണ്ടാക്കും അതായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ വണ്ടി ഇത് ബുള്ളറ്റാണ്, ബുള്ളറ്റ് ഞാൻ ഇവിടെ കൊണ്ട് ജസ്റ്റ് സേഫായിട്ട് ഞാൻ പാർക്ക് ഇട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ എങ്ങനെയാണ് കാര്യം, അവിടെ ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുക ഇതിൽ എല്ലാം ഇനി എനിക്ക് അവിടെ പോയി ഇന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അവിടെ പോയി ചെക്ക് ചെയ്ത് നമുക്ക് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ അകത്ത് കയറാം. കാരണം ഇന്ന് ഒരു ഞാൻ കേട്ടെന്നറ തിങ്കളാഴ്ച അകത്ത് കയറാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്താണെന്നുള്ള അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ ജസ്റ്റ് ലോട്ടസം ടെമ്പിളിൻ്റെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ് ഇവിടെ. ആക്ച്വലി ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് വേണ്ട എന്നാണ് അവർ പറയുന്നത്. ലക്കിലിയാണ്. സോ ദ ലോട്ടസ് ടെമ്പിൾ വി ക്യാൻ സി ഓവർ ദയർ. ഇപ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇച്ചിരി ദൂരെയാണ്, മാത്രമല്ല വൈഡ് ലെങ്ത്തും കൂടിയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ചെല്ലാം. അടുത്ത് ചെന്നതിന് ശേഷം നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് ഇതേ പോവുകയാണ്. ഓക്കെ, നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് ഏത് വഴിയാണ് ഉള്ളിലോട്ട് പോകേണ്ടതെന്ന് എനിക്ക് ആകെ കൺഫ്യൂസ്ഡാണ്. കാരണം ഇഷ്ടംപോലെ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ വഴിക്ക് തന്നെ അങ്ങ് പോവാണ്. നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ താമര പൊലിക്കുന്ന ടെമ്പിൾ കാണാം. എന്ത് ഭംഗിയല്ലേ, ഓ രക്ഷന്തിരത ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ. സോ ഇതൊക്കെയാണ് ഡൽഹിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്ന് നമുക്ക് പറയുന്നത്. എന്തായാലും നമുക്ക് അധികം പ്രസംഗിച്ച് നീട്ടില്ല, നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വഴിയൊന്നും അധികം കാണിക്കണ്ടല്ലോ. ഇത് വാഷ്റൂം ഏരിയാസാണ്. നമുക്കിവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ നമുക്ക് വാഷ്റൂംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസാണ്. സേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ടെമ്പിൾ കാണാം. നല്ലൊരു വൈഡ് വ്യൂ തന്നെ നമുക്കിപ്പോൾ ആക്ച്വലി ടെമ്പിൾസ് നമുക്ക് കാണാം. നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ചെല്ലാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം മുമ്പോട്ട്. നമ്മൾ ടെമ്പിളിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണുന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് നിന്ന് ഫോട്ടോഗ്രാഫീസ് ഒക്കെ എടുക്കാനും ആ ഒരു അമ്പലം നന്നായിട്ട് വിസിബിളായി കിട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫിക്സ് ഏരിയ ആണ് ഇത്. ഇവിടെ നമുക്ക് സൈഡിൽ കൂടെ നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഈ സൈഡിൽ കൂടെ നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാം. അപ്പം ഇതാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്യാമറാസൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ നമ്മൾ ആ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്.
അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഫോട്ടോഗ്രാഫി അനുവദിക്കുമോ, എന്തൊക്കെ കാണാൻ സാധിക്കും, അതിനെപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. മാക്സിമം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുട്ടേജ് എല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം അതെ, നമ്മൾ ഈ ഒരു സൈഡ് വഴി കൂടെ നമ്മുടെ നടന്ന അകത്തേക്ക് കയറുന്ന വലതുവശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെമ്പിൾ വീണ്ടും നന്നായിട്ട് കാണാം. അപ്പം നമ്മൾ വീണ്ടും നടന്ന അകത്തേക്ക് കയറാനുള്ളൊരു പ്ലാനിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുവരെയായിട്ട് അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. മേ ബി പ്രൊഹിബിറ്റഡ് അല്ലായിരിക്കും. എന്തായാലും നമുക്ക് മുമ്പോട്ട് ചെല്ലാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ടെമ്പിളിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോൾ താഴെ നമുക്കൊരു കൊച്ചു പൂള് കാണാം. ചെറിയൊരു പൂളാണ്. എനിക്കറിഞ്ഞൂടെ, ചിലർ പറയുന്നത് ഇവിടെ ഒരു വാട്ടർ ഷോ നടത്തുന്നുണ്ട്. അത് ഈ ടെമ്പിളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോടിങ്ങനെ ഇവിടെ പറഞ്ഞു വിട്ട അദ്ദേഹം പറഞ്ഞ് ഏതൊരു ടെമ്പിളിൽ ഇതൊരു വാട്ടർ ഷോ ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ടെമ്പിളാണോ എന്ന് എനിക്കറിയില്ല. വാട്ടെവർ, നമുക്കിത് ഇതാണ് അതിൻ്റെ സൈഡായിട്ടുള്ള ഒരു വ്യൂ. നമ്മളിത് അവിടെ നിന്നാണിങ്ങനെ കയറി ഇവിടോട്ട് വന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. നമുക്ക് ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ പറ്റുമല്ലോ. നമുക്ക് മുമ്പോട്ട് ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എനിക്കൊന്ന് ലൈറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. രാത്രി ഇതുപോലെ ഈ ഒരു അമ്പലം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയാണ് നമുക്കിവിടെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ലൈറ്റ് ഇടുന്നത്. എനിക്കൊന്ന് ഹൈ വോൾട്ടേജ്ഡ് ആയിട്ടുള്ളൊരു രണ്ട് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് മുമ്പോട്ട് വീണ്ടും പോവുകയാണ്. നമ്മളിങ്ങനെ അകത്തോട്ട് കയറാനുള്ളൊരു പുറപ്പാടിലാണ്. കണ്ടില്ലേ, ഒരു കോവിഡ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഡൽഹിയിൽ കോവിഡിൻ്റെ കേസ് വളരെ കുറവാണെന്നാണ് ആക്ച്വലി ഞാൻ നിന്ന് ആ വീട്ടിൽ അവർ പറഞ്ഞത്. ഒന്നോ രണ്ടോ കേസുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ആൾത്തിരക്ക്. മാത്രമല്ല, പക്ഷേ ഇവിടെ മാസ്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ കേരളം പോലെ തന്നെ മാസ്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതെ, ഇതാണ് ടെമ്പിൾ. ടെമ്പിളിൻ്റെ അകത്തേക്ക് എങ്ങനെ പ്രവേശിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഞാൻ ആക്ച്വലി ആ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ ആ ഒരു ചിറകയല്ല അല്ലെ, അതിൻ്റെ ഇതെല്ലാം ഞാനത് തൊട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ സാധിക്കുന്നത് ഇത് മാർബിളാണെന്നാണ് തോന്നുന്നത്. കട്ടിക്ക് നല്ല മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. അത് തൊടുമ്പോൾ തന്നെ എന്നെ തണുപ്പാന്ന് ചോദിച്ചു. ഈ ഒരു സ്ഥലത്ത് തന്നെ തുടങ്ങുന്നു. അത് മാർബിളിൻ്റെ ഒരു തണുപ്പ് ഓൾറെഡി ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. എല്ലാവരും ഇതൊരു ഒളിഞ്ഞു നോക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒന്ന് പോയി അകത്ത് പോയി ഒളിഞ്ഞു നോക്കാം എന്താണ് ടെമ്പിളിൻ്റെ അകത്തുള്ളതെന്നൊക്കെ. നമുക്ക് ആക്ച്വലി ഇത് ഇപ്പം ഞാൻ കണ്ണാടി കൂടാണ് ഈ കാണുന്നത്. അകത്ത് പ്രവേശനമില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചെയറെല്ലാം അങ്ങോട്ട് വെച്ചിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണ് നമുക്കെന്തെങ്കിലും പ്രസംഗങ്ങളോ മറ്റ് പൂജകളോ ചിലപ്പോൾ നടക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ചെയറുകളൊക്കെ അങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്. നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോയി ഒന്ന് നോക്കാം എങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ പൈപ്പിങ്സും മറ്റും കാണുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും വാട്ടർ ഷോ നടത്തുന്നതിൻ്റെ വെള്ളം പൈപ്പിങ്സ് തരങ്ങളും വെള്ളം ചാടിക്കാൻ വേണ്ടിയുള്ള പൈപ്പിങ്സ് ആണത്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ണാടി ചില്ലി കൂടെ നോക്കി നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടെന്ന് ഒരു ടേബിള്. ആ ടേബിളിൻ്റെ പുറത്തുതേ ഒരു പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഏത് ഗ്രന്ഥമാണെന്ന് എനിക്കറിയത്തില്ല. ഒരു മൈക്കും രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നായിരിക്കും ഇവിടുത്തെ പൂജാരി അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ തൻ്റെ ഭക്തജനങ്ങളോട് ദൈവസുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനങ്ങൾ ചിലപ്പം പറയുന്നത് ഇവിടെ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ആക്ച്വലി നമുക്കിവിടെ കാണാനുള്ളത്. ആകെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ചുറ്റും നടന്നിങ്ങനെ നമുക്ക് സർക്കുലേറ്റ് ചെയ്ത് കാണാം എന്ന് മാത്രമേ നമുക്കുള്ളൂ. കാരണം അകത്തേക്കുള്ള ഒരു പ്രവേശനമില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടൈമിംഗ് കാണുമായിരിക്കും, അല്ലെങ്കിൽ കോവിഡ് കാരണം അവരെ നിർത്തി വെച്ചതായിരിക്കും. എനിവേ, ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ തൽക്കാലം ഇറങ്ങുകയാണെങ്കിൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. നമുക്കൊരു വൈഡായിട്ടുള്ളൊരു വ്യൂസ് കൂടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുമ്പോട്ട് വീണ്ടും പോകാം. എന്തായാലും ഇറങ്ങി നടത്തി നിന്ന് രണ്ട് മൂന്ന് എനിക്ക് ഫോട്ടോസ് എടുക്കണം. കാരണം പേഴ്സണൽ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫോട്ടോസും മറ്റും എടുക്കാം. എന്തായാലും ഞാൻ എൻ്റെ ബാക്കിൽ വീണ്ടും നമുക്ക് ആ താമര നല്ലതായിട്ട് നമുക്ക് വിസിബിൾ ഉണ്ട്. നാല് ദിക്കിലും അതിന് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനെ ഒന്ന് തിളക്കാൻ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽസ് നന്നായിട്ട് കാണാം. പക്ഷേ ഇത് രാത്രികളിൽ വന്നൊന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ രാത്രി വന്നൊന്നുകൂടെ ഒന്ന് കാണാം, ദൂരെ കാഴ്ചയൊന്ന് കാണാം, പറ്റുവാണെങ്കിൽ മാത്രം. അപ്പോൾ ശരി, തൽക്കാലം ഞാൻ ഇവിടുന്ന് തൽക്കാലം ഇറങ്ങുവാണെങ്കിൽ അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി നോക്കി പോകണം. അത് ഗൂഗിൾ മാപ്പ് ഞാൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നിയറസ്റ്റ് സ്പോട്ട് വെച്ചിട്ടാണ് ഞാനിപ്പം അടുത്തത് മുമ്പോട്ട് ഞാൻ പോകാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഗൈസ്, ഞാനിപ്പോൾ ദേ നമ്മുടെ ആ ഒരു ലോട്ടസ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് നമുക്ക് അക്ഷർധാം ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളാണ്. അത് ആക്ച്വലി ഇവിടെ ഒരു 10-15 kilometers ഉണ്ട്. 25 minutes നമുക്ക് ജേർണിയാണുള്ളത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഹുമയൂൺ ടോംബ് അത് പോയി കാണണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർഡർ ചെയ്താണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അക്ഷർധാം ടെമ്പിളിലേക്ക് നമുക്ക് പോകാം. ടെമ്പിൾ ആക്ച്വലി ക്ലോസ്ഡ് ആണ് നമുക്ക്. പക്ഷേ അതിൻ്഍്റെ പുറത്ത് നിന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് പുറത്തു നിന്നാണല്ലോ കാണാമല്ലോ. ഇനി നമുക്കൊന്ന് പോകാം. ദേ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അടുത്ത ജേർണി തുടങ്ങുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ഷർധാം ടെമ്പിളിൻ്റെ ആ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യം വെച്ചാൽ അമ്പലം അടച്ചിട്ടേക്കുവാണ്. കാരണം തിങ്കളാഴ്ച ക്ലോസ്ഡ് ആണ്. ആക്ച്വലി ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞിരുന്നു, തിങ്കളാഴ്ച ക്ലോസ്ഡ് ആണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന തിങ്കളാഴ്ചയാണ്. മാത്രമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ക്ലോസ്ഡ് ആണ്. അപ്പം പക്ഷേ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നെങ്കിലും ആ ഒരു അമ്പലം നമുക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ.
പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് കാണണ്ടേ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ആ കാണുന്നതാണ് ഒരു ടെമ്പിൾ. പക്ഷെ നിങ്ങൾക്കിപ്പം ഗോപ്രോയിൽ അത്ര വിസിബിൾ അല്ലായിരിക്കും. ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയിൽ ഞാൻ ഒന്ന് നോക്കാം, ചിലപ്പോൾ അതിൽ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കിട്ടും. നമുക്കിപ്പം ഇത്ര ദൂരെ നിന്ന് കാണാൻ മാത്രമേ തൽക്കാലം നമുക്ക് നിവൃത്തിയുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ ഒരു വിഷമം നമുക്കിവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യം കണ്ടു. എവറി മൺഡേ ഇസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എൻട്രി 6:30 PM, ഫസ്റ്റ് എൻട്രി 10 AM. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനും ഭയങ്കര ഒരു വിഷമം. നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഇതിനകത്ത് പോകാനൊക്കാത്ത, പക്ഷെ കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമമായി പോയത്. ഇത്ര വലിയൊരു അമ്പലം, ആ അമ്പലത്തിനകത്തോടൊന്ന് കയറാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പക്ഷേ അത് വന്നൊരു ദിവസം ഭയങ്കര മോശമായി പോയി. നാളെ ആക്ച്വലി ഞാൻ ഒരു ഉച്ച കഴിഞ്ഞേ ഉള്ളൂ തിരിഞ്ഞ് ഞാൻ കേദാർനാഥിലേക്ക് പോകുന്നത്. അതിനുമുമ്പ് ഇവിടം വരെ വന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒന്ന് വരാൻ നോക്കും. പക്ഷേ അത് നടക്കത്തില്ല, കാരണം 10 മണിക്കാണ് ഇവിടുത്തെ എൻട്രി. പക്ഷേ എനിക്ക് ഒരു 12:30 AM എനിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഒരു കാരണം വെച്ചാലും വന്ന് പോകാനൊക്കത്തില്ല. അപ്പം നമുക്ക് ഇത്ര ദൂരെ നിന്ന് കാണാനുള്ളൊരു ഒരു അനുവാദം ഇപ്പോൾ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ അക്ഷരധാം ആ ഒരു ടെമ്പിളിൻ്റെ അവിടുന്ന് വിട വാങ്ങുവാണ്. അടുത്ത നമുക്ക് ഹുമയോൺ ടെമ്പിളാണ്. ഹുമയോൺ ടെമ്പിൾ ഏകദേശം ഇവിടുന്ന് 9-10 km ഉണ്ട്. 18 മിനിറ്റ് യാത്രയാണ്. ഇപ്പം 3 മണിയായി. സോ ഫാർ സോ ഗുഡ്. ഇന്ന് രാത്രിക്ക് മുമ്പ് മൊത്തം കണ്ട് തീർക്കണം. അതുകൊണ്ട് ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല, ഞാൻ അടുത്ത യാത്ര തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പം ഹുമയോൺ ടൂംബ്, അതായത് ഹുമയോണിൻ്റെ ആ ഒരു ശവക്കുടീരം, അതിന് മുമ്പിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യുന്നതിന് 25 രൂപയാണ് 4 മണിക്കൂറത്തേക്ക്. അതിനുശേഷം 1 മണിക്കൂറും 10 രൂപ വരെയൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ റോഡൊക്കെ കണ്ടില്ലേ, നല്ല മൊത്തത്തിൽ വെള്ളത്തിൽ കുളിച്ചിറങ്ങുന്ന ഇവിടെ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുന്ന അതുപോലെ പൊങ്ങുന്നൊരു സ്ഥലമാണല്ലോ. എന്തായാലും ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ ടിക്കറ്റ് കാണും എന്തോന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് അവിടെ പോയി നോക്കണം. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഹുമയോൺ ടൂംബ് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ്. എത്രയും വേഗം കാണുക, എത്രയും വേഗം തിരിച്ചിറങ്ങുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്ക് എൻ്റെ മുമ്പിൽ 3 മണിക്കൂറോടെ ഉള്ളൂ, കാരണം ഇരുട്ടാൻ വേണ്ടി. ഇരുട്ടുന്നതിന് നമുക്ക് മാക്സിമം കണ്ടു തീർക്കും. നമുക്കിനി റെഡ് ഫോർട്ട് കാണാൻ പോകണം, ഇന്ത്യ ഗേറ്റ് കാണാൻ പോകണം, പിന്നെ പാർലമെൻറ്റ് കാണാൻ പോകണം. അങ്ങനെ കുറേ നമുക്ക് കാണാൻ പോകണം. പക്ഷേ എല്ലാവർക്കും ഒന്നും നടക്കുമെന്ന് എനിക്ക് പറ്റുന്നില്ലെങ്കിലും മാക്സിമം കവർ അപ്പ് ചെയ്യാൻ അത്ര നമുക്ക് കവർ അപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഉച്ചയ്ക്ക് ഇറങ്ങിയത് രണ്ട് മൂന്നാല് സ്ഥലത്തൊക്കെ പോയതല്ലേ. അപ്പോൾ ആകെ ടോട്ടലി ഞാൻ വിശന്ന് പോയി. പിന്നെ ഞാനൊരു 10 കഴിക്കാമെന്നുള്ളൊരു 20 രൂപയാണ് ഒരു ബസ്സിൻ്റെ വില. കുഴപ്പമില്ല, എന്നാലും നമുക്ക് കഴിക്കാമല്ലേ, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ നല്ലതല്ലേ. അങ്ങനെ ആ ഒരു ചെറിയൊരു കടിക്ക് വിഷം ഞാൻ നമ്മുടെ ഹുമയോൺ ടൂംസിലേക്ക് ഞാൻ പോവുകയാണ്. അകത്തേക്ക് ഞാൻ കയറുകയാണ് അപ്പം ഇതിനകത്ത് 40 rupees പറയുന്നത് കേട്ടോ. എൻ്റെ എൻട്രി ഫീ എനിക്ക് അറിഞ്ഞുവിടാം. എന്തായാലും അവിടെ ചെന്ന് ചോദിക്കാം. അതുപോലെ ഗൂഗിൾ പേ ഓൺലൈനായിട്ട് നമുക്ക് അയച്ച് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതായിരുന്നു. കാരണം അതൊരു ബെറ്റർ ഒരു തിങ്സ് ആണ്. കാരണം എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ക്യാഷ് വളരെ കുറവാണ്. ഞാൻ കൂടുതലും ഞാൻ പറയലേ ഗൂഗിൾ പേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ക്യാഷ് വളരെ കുറവായതുകൊണ്ട് എല്ലായിടത്തും ഇപ്പം പേടിഎമ്മിൻ്റെ പരിപാടി അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ പരിപാടി ഉള്ളത് വളരെ ഒരു ഉപകാരമാണ്. ഞാൻ ഇപ്പോൾ തന്നെ കഴിച്ചത് ഗൂഗിൾ പേ ആണ് കൊടുത്തത്. ചെറിയ കടകളിൽ വരെ ആയി തുടങ്ങി. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ എന്താണ് ഇതുപോലൊക്കെ ആണെന്ന് ദൈവത്തിനറിയാം. എന്തായാലും നമ്മൾ മുമ്പോട്ട് നോക്കുകയാണ്. ഇതുവഴി അങ്ങോട്ടാണ് കയറി പോകേണ്ടത്. ഇങ്ങനെ വഴിയെന്ന് എനിക്ക് ഇതുവരെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ ചെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നമുക്ക് ഇവിടെ നമുക്ക് ഗൂഗിൾ പേയുടെ ആ ഒരു പരിപാടിയുണ്ട്. നമുക്കത് സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിങ്ങനെ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിങ്ങനെ പേയ്മെൻ്റ് അങ്ങ് കൊടുത്താൽ മതി ഗൂഗിൾ പേക്കകത്ത്. അപ്പം പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടിക്കറ്റ് അവർ നമുക്ക് അന്നേരം തന്നെ തരും. 35 രൂപയാണ് നമുക്ക് എൻട്രി ഫീസ്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ 40 രൂപ, പേടിഎം ആണെങ്കിൽ 35. അപ്പം നമുക്ക് അതിലേ ലാഭം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതേ നോക്കിക്കഴിഞ്ഞാൽ ഇതേ നമുക്ക് ടിക്കറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹുമയോൺ ടൂംബിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ വീഡിയോഗ്രാഫിക്ക് നമ്മൾ 25 rupees നമ്മൾ അഡീഷണൽ കൊടുക്കണം. അപ്പോൾ 35 + 25 നമുക്കിപ്പം ആയിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു 60 rupees നമുക്ക് എക്സ്പെൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പയ്യെ ഹുമയോൺ ടൂംബിൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണെന്ന് തോന്നുന്നു ഹുമയോൺ ടൂംബ്. കാരണം ഇതാണ് ആദ്യത്തെ ആ ഒരു വലിയ ഗോപുരമായിട്ട് തോന്നുന്നത്. നമുക്കിവിടെ സൈഡിലെല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ ഇസാഖാൻ ഗാർഡൻ ടോംബ് എന്നാണ് ഇത് വിളിച്ചേക്കുന്നത്. നമ്മളങ്ങനെ ടോംബിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ഇതും കാണുന്നതാണ് ആ ഒരു ടോംബ്. കണ്ടിട്ട് ഇത് തന്നെയാണ് ആ ഒരു ശവകുടീരം എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. കാരണം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വല്ല ഉള്ളിലോട്ട് വല്ല നോക്കാൻ പറ്റുമോയെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മോസ്ക് മാതിരി. അത് ആക്ച്വലി എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല ഇതിലായിട്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകമൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം ഇതിൽ ഏതാണ് ഹുമയോൺ ടൂംബ് എന്ന് കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണിത്. എനിവേ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം. ഇതിനകത്തൊരു 3 ശവ കല്ലറ പോലെ കൊടുത്തു വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ഏതൊക്കെയാണെന്നൊന്നോ നമുക്കിതിനകത്തൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്ന് നോക്കാം, ചുറ്റിനും നോക്കാം. ഇല്ല, ഇതിനകത്ത് ശവകുടീരം ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ആരുടെയാണ് എന്താണെന്നുള്ള ഒരു കാര്യം ഇവിടെ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ആരുടെയാണെന്ന്, നമുക്ക് എങ്ങനെ മനസ്സിലാവും? എന്തായാലും ഇതൊരു അടഞ്ഞ ഗോപുരം പോലാണത്. പക്ഷെ ഒരു ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ അവർ ഇട്ടിട്ടില്ല. സാധാരണ ഇതുപോലത്തെ ഒക്കെ ഒരു ചരിത്ര പ്രശസ്തമായ ഒരു ടോംബൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ രീതി വൃത്തിക്ക് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത്രയ്ക്കൊന്നും വൃത്തി എന്ന് പറയാനുള്ളത് ആക്ച്വലി ഒരു ഇടുങ്ങിയ രീതിയിലാണിത് ആക്ച്വലി ഇത് പണിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി എഴുതി വെച്ചേക്കുന്നത് ഇഫ്താഹർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്തായിരുന്നു ശവകുടീരമാണ് ഇത്. പക്ഷെ അതിനകത്ത് രണ്ടോ മൂന്നോ ഉണ്ട്, അതിനകത്ത് ഏതാണ് കുടീരം എന്ന് എനിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹുമയോണ്ട് ശവകുടീരം ആക്ച്വലി ഇതല്ല, കുറച്ചുകൂടെ അങ്ങോട്ടും വേറെ കയറി പോകണമെന്ന് പറയാം. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി പോകാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു ബിൽഡിംഗ് പോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താണ് ഇതിനകത്തും കാണാൻ പറ്റുന്നതെന്ന്. ഇതും ആക്ച്വലി ചെറിയൊരു ഗോപുരം പോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു വ്യക്തതയില്ലേ ഏതൊക്കെ എന്തൊക്കെയാണത്. ഇവിടെ ഒരു കിണർ തോന്നുന്നു, അതെ നല്ല പാതാളം, വലിയ ആഴമൊന്നും ഇല്ല, നമുക്ക് ചെറിയൊരു തൊട്ടി ഉണ്ടെങ്കിൽ നമുക്കിട്ട് കയറാം. പക്ഷേ ഇതിൻ്റെയൊക്കെ നമുക്ക് മുകളിൽ ഇങ്ങനെ കയറി നിന്ന് ഫോട്ടോഗ്രാഫി എടുക്കാം. ഞാൻ വന്നപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ കോട്ടകൾ പോലെ നമ്മളെ ഞാൻ എവിടെയൊക്കെയോ എന്തൊക്കെ എവിടെയൊക്കെ കണ്ട രീതിയിലുണ്ട് ഇതുപോലത്തെ കോട്ടകളൊക്കെ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമയിലായിരിക്കാം ഇത്. ഇതും താച്ചിരി ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇവിടെ പണിഞ്ഞു വെച്ചേക്കുന്നത്. കൂടുതലും ഇതിനകത്ത് ഇവിടെ ഒന്നുമില്ല, കുറേയെങ്കിലും കൂടാരം പോലെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നു. പക്ഷേ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു കാരണം വെച്ചാൽ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത് അറബിക്കിലാണ് തോന്നുന്നു. പക്ഷേ അറബിക്കും നമുക്ക് വായിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ആക്ച്വലി അതേ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്യേണ്ട യാതൊരു ഒരു ഇതുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ ഏതൊക്കെയാണെന്നുള്ള കാര്യം. എനിവേ, നമുക്ക് എന്തായാലും ഹുമയോണ്ടെ ആ ഒരു ടോം എവിടാന്ന് തപ്പി നമുക്ക് അങ്ങോട്ട് പോകാം, അതേ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആ ശവകുടീരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഹുമയോണ്ടെ ആ ഒരു ശവകുടീരത്തെ, അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്ന വഴി കൂടെ പോകുമ്പോഴാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. കുറച്ച് നടക്കണം എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇച്ചിരി നല്ല താജ്മഹാളൊക്കെ പോലെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ കണ്ട ഒരു മലയാളിയെ ഞാൻ കണ്ടു. ഇപ്പോൾ അവരിപ്പോൾ പറഞ്ഞു, പിന്നെ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്ന് പോകാം. നമ്മൾ പയ്യെ പയ്യെ ഇതേ ആ ഒരു ഹുമയോണ്ടെ ആ ടോമ്പിൻ്റെ അടുത്തേക്ക് ഇതേ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സോറി ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വഴിയുടെ ഇരുവശങ്ങളിലും നമുക്ക് ഇത് ബാനിയൻ ട്രീ ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു എന്തൊരു ഭംഗിയുണ്ട്, ഒരു ഇരുവശങ്ങളിലും ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാം. ഒരു പ്രത്യേക ഒരു നിശ്ചിത ഗ്യാപ്പിലാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട്. ഒരു മിക്കവാറും ഒരു ഏരിയൽ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടി. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നമുക്ക് പോകാം. നമുക്ക് ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ബാക്കി നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, ദൂരോട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസമായിട്ടുള്ള ഒരു ഹുമയോൺ ടോംബ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. നീണ്ടു നിവിടെ നല്ല നിൽക്കുന്നു, വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു താജ്മഹലിൻ്റെ ഒരു ചെറിയൊരു പ്രൗഢിയോടുകൂടി, ഏകദേശം ഒരു മിനി താജ്മഹൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വലിപ്പം തന്നെ കണ്ടില്ല, എന്ത് രസമാണല്ലേ. നമുക്ക് കുറച്ചുകൂടെ അടുത്തില്ല, ഇതിന് ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു വെള്ളം പോലെ നമുക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് വെള്ളം ഒഴുക്കി വിടുന്നതാണ് തോന്നി. മേ ബി എനിക്കൊന്ന് ആ ഒരു വെള്ളം കൂടുന്ന സമയത്ത് ഒഴുകി പോകാനാണെന്ന് തോന്നി ഇങ്ങനെ ഒരു പാത്തിട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അടുത്തോടെ നമുക്ക് ചെല്ലാം. അപ്പോൾ നമ്മളിങ്ങനെ ടോമ്പിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണത്. നല്ല എന്ത് ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാമെന്നറിയും. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഭംഗിയിൽ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, എൻ്റെ കണ്ണിന് എന്നെ കുളിർമ നൽകുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ. എത്ര ഭംഗിയല്ലേ. ഇഷ്ടത്തിന് ആളുകളായിച്ചൊല്ലി ഇവിടെ വന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്നും കൊറോണയുടെയൊക്കെ ആ വേരോട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഡൽഹി. വളരെ കേസസ് കുറവ്. അതുകൊണ്ട് ഇഷ്ടത്തിന് വിനോദസഞ്ചാരം, എല്ലാ വിനോദസഞ്ചാരങ്ങളും ഇവിടെ തുറന്ന് പ്രവർത്തിക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ മേളിലോട്ടൊന്ന് കയറാം. നമുക്ക് കയറി നോക്കാം, അവിടെയും നമുക്ക് ഒരു ഭംഗിയായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കും. കയറി ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഒരുമാതിരി വലിയ സ്റ്റെപ്പുകളാണ് എൻ്റെ അമ്മ. നല്ല ഹൈറ്റിലാണ് പെട്ടെന്ന് മെഴിയെത്താം എന്നുള്ള രീതിയിൽ. പകുതി സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മളെ ആരോഗ്യം ക്ഷയിക്കും, അത്രയ്ക്ക് നല്ല രസമുണ്ട്. ഇത് നമ്മുടെ താജ്മഹൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നത്. കാരണം ഇതിൻ്റെ നാല് ദിക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ വ്യൂ ആണ് കാണാൻ സാധ്യത. ഇത് മറ്റൊരു ദിക്കാണ്, അതായത് നമുക്ക് ഒരു ഓപ്പോസിറ്റ് ആ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ. ഞാൻ ആക്ച്വലി ഇപ്പോൾ സൂപ്പർ വ്യൂവിലാണ് ഇട്ടേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ എനിക്കത് ഫുൾ ആ ഒരു ഒരു ടോംബ് മൊത്തത്തിൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഫുൾ സൂപ്പർ വ്യൂവിലിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു വലിഞ്ഞ ഒരു പ്രകൃതം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അതിങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തേക്കുന്നത്.
നമുക്ക് കുറച്ചുകൂടെ സൈഡിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നമ്മൾ ആ കയറി വന്ന പോലെ തന്നെ അതേ സെയിം രീതിയിലുള്ളൊരു എൻട്രൻസ് ആണ്. ഇവിടെ ഇവിടെയും നമുക്ക് സ്റ്റെപ്പ് താഴെയുണ്ട്, പക്ഷെ നമുക്ക് യഥാർത്ഥ എൻട്രൻസ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇതൊരു മറ്റൊരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ കണ്ടു, ഇനിയിപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലെ വ്യൂ ആണ്. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ നമുക്കൊന്ന് കാണാം. നമുക്ക് അവിടെ പോയിരുന്ന് ബാക്ക് സൈഡിൽ എന്താണ് നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ ഒരു ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു ബാക്ക് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. സെയിം തന്നെയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കൺസ്ട്രക്ഷൻ എല്ലാം സെയിം ആണ്. അതേ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. അതേപോലെ ആ നദി എല്ലാ കാര്യങ്ങളും അവിടെ അതേപോലെ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇതേ ചെറിയൊരു അത് ഹുമയോണിൻ്റെ ആ ഒരു ഹുമയോണല്ല, നമ്മൾ മുമ്പേ നമ്മൾ പോയൊരു ടോമ്പുണ്ട്. ആ ടോമ്പാണ് ആ കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ എന്താ പറയുക, വലതുഭാഗം, ഈ ഒരു ടോമ്പിൻ്റെ വലതുഭാഗം നമുക്കൊന്ന് പോയി നോക്കാം. അതും സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് ആ ഒരു നാല് ദിക്കിൽ നിന്നുള്ള ഒരു വിഷ്വൽസ് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവിടെ ഇതുപോലെ കയറി വരാനുള്ള ഒരു എൻട്രൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡോടെ നമുക്ക് പോയി നോക്കാം. നോക്കിയപ്പോൾ ഒരു എൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. എന്തൊക്കെയോ ഒരു ഡിഫറെൻറ്റ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഇങ്ങനെയാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ടോമ്പിൽ നിന്ന് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് അവിടെയാണെന്ന് പറയാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു വാതിൽ അകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. നമുക്കൊന്ന് പ്രവേശിക്കാം. നിശബ്ദത മുഖ്യം ബിനാലെ. സോ വി ക്യാൻ കൺഫേം ദാറ്റ് ദിസ് ഈസ് ദ ടോം, ദിസ് ഈസ് ദ ഹ്യൂമയോൺ ടോം. നമുക്കൊന്ന് ചുറ്റിനൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഹ്യൂമയോണിൻ്റെ ആ ഒരു ശവകുടീരം. നല്ല രീതിയിൽ മാർബിളുകളായാലൊക്കെ തീർത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് ഒന്ന് കാണാൻ പറ്റുന്ന സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ കുറച്ചുകൂടെ ഒരു വിഷ്വൽസ് സ്ഥലങ്ങൾ വരാൻ കൊടുക്കുന്നത്. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ തൽക്കാലം ലീവ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടോമ്പിനകത്ത് നമുക്കിനി കാണാനുള്ളത്. ഞാൻ ഇവിടുന്ന് തൽക്കാലത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയാണ് ഞാൻ പോകുന്നത്. ഒന്നുകിൽ ഇന്ത്യ ഗേറ്റ് ആയിരിക്കും ഞാൻ പോകുന്നത്. അത് ഏതായാലും വെളിയിൽ ചെന്ന് ഞാൻ എനിക്കൊന്നും ഗൂഗിൾ മാപ്പിൽ നോക്കണം എവിടെയാണ് തൊട്ടടുത്ത ലൊക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കണം. നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ തൽക്കാലം ഇവിടുന്ന് ഞാൻ തൽക്കാലം ഇറങ്ങുകയാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ കാണാൻ. മണി ഏകദേശം 4 മണിയായി. എനിക്കിപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങി. പക്ഷേ എനിക്ക് എത്രയും വേഗം റെഡ് ഫോർട്ടും ഇവിടെങ്കിലും മിനിമമെങ്കിലും കണ്ടു തീർക്കണം. എനിക്കറിയാലോ ടൈം ഒരുപാട് പരിമിതിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫുള്ള് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഉള്ള സമയം മാക്സിമം. ഇപ്പോഴും ഞാൻ ഹ്യൂമയോണിൻ്റെ ടോമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന നേരെ ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യ ഗേറ്റ് ഇവിടുന്ന് ഓൾമോസ്റ്റ് 5 കിലോമീറ്റേഴ്സാണ് പറയുന്നത്. അവിടുന്ന് പിന്നെ പോകാൻ പോകുന്നത് റെഡ് ഫോർട്ട്. അത് ഓൾമോസ്റ്റ് 6.2 കിലോമീറ്റർ ഫ്രം ഇന്ത്യ ഗേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് ടോട്ടൽ ഇനി ഒരു 11 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് ഫോർട്ടും കാണാം, കൂടാതെ നമുക്ക് ഇന്ത്യ ഗേറ്റും കാണാം. പിന്നെ അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്യുന്ന പാർലമെൻറ്റ് ഹൗസ് കാണാൻ വേണ്ടി നമുക്ക് പോകാം. പിന്നെ അവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കേരള ഹൗസ് അങ്ങനത്തെ കുറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ നമുക്കത് കാണാം. ഇത്രയൊക്കെ നമുക്ക് എന്തായാലും ഇന്ന് പറ്റത്തുള്ളൂ. കാരണം അറിയാലോ സമയം തീർന്നീർന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തത് ഇന്ത്യ ഗേറ്റ് കാണാൻ പോകാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ആക്ച്വലി അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിന് മുമ്പിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇപ്പം തൽക്കാലം പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കുക. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര പണിയാണ് നടക്കുന്നത്, അതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. അതായത് നമുക്ക് പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത്രമാത്രം നമുക്കിപ്പോൾ തൽക്കാലം കാണാൻ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത് അങ്ങ് കാണുന്നതെന്ന് പറയുമ്പോൾ അങ്ങ് കാണുന്നത് രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഒന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെല്ലാം. കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഫുട്ടേജ് ഞാൻ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇന്ത്യ ഗേറ്റിൻ്റെ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് ഡെവലപ്മെൻ്റ് ഒരു എന്താ പറയുന്നത് ബോർഡൊക്കെ വെച്ച് അവർ ക്ലോസ് ചെയ്തേക്കുക, അവരുടെ വർക്ക് നടക്കുന്നതിൻ്റെ ക്ലോസ് ചെയ്തേക്കുക. സോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത്രയോ നമ്മുടെ സാഹചര്യമല്ലേ എല്ലാത്തിനും വലുത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 4 മണി വരെ ഇതിനകത്ത് പ്രവേശനം ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് കിട്ടുന്ന വിഷ്വൽസ് എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ റെഡ് ഫോർട്ട് കാണുമ്പോൾ കൂടെ രാഷ്ട്രപതി ഭവൻ കാണാൻ പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരം ഒരുപാട് വൈകിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അറ്റ് പ്രസൻറ്റ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ടിൻ്റെ മുമ്പിലാണ്. നമുക്ക് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു കോട്ട തന്നെയാണ്. നമുക്ക് അകത്ത് കയറി കാണാൻ കണ്ടു കഴിഞ്ഞാലും തീരാത്ത അത്ര വലിയതാണ്. നമുക്ക് അകത്ത് കയറാൻ ഒക്കത്തില്ല. നമുക്ക് ആകെ വരുന്നത് ഇതുപോലെ
പുറത്ത് നിന്ന് കാണാൻ മാത്രമേ കുതിരുത്. നേരെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചുവന്ന കോട്ട നമുക്കിങ്ങനെ വിശാലമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ ഈ ഒരു കോട്ട ഇങ്ങനെ നിൽക്കുന്നത് നമുക്കിങ്ങനെ കാണാം. കാരണം ഇതിൽക്കുള്ള നമുക്ക് ഈ കോട്ടയുടെ മറ്റൊരൊന്നും കാണാൻ നമുക്ക്, കാരണം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആരും ഇതിൻ്റെ അകത്തോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല. നമുക്കിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കി കാണുക മാത്രമേ നമുക്കിപ്പം നിവർത്തിയുള്ളൂ. കാരണം സാഹചര്യം അതാണ്. മാത്രമല്ല നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മഴവില്ല് പോയേക്കുന്നത് കണ്ടോ, അതൊരു വളരെ ഭംഗിയാണ്. ഒരു റെഡ് ഫോർട്ടിൻ്റെ കറക്റ്റ് ആ മേളിലോട്ട് ആ ഒരു മഴവില്ല് പോയേക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ. ഓക്കെ, എന്നാൽ പിന്നെ മറ്റൊന്നും നമുക്കിവിടെ കാണാനില്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പം രാജ്പതി ഭവനോട് ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ പോകാം. പിന്നെ ഒന്ന് നോക്കട്ടെ, ഇരുട്ടി ഓൾമോസ്റ്റ്. ഇപ്പം എനിക്കൊന്നും മണി ഇതേ സമയം ഇപ്പം 5:30 കഴിഞ്ഞു. ഇരുട്ടിക്കൊണ്ടിരിക്കുക, എല്ലാം ക്ലോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എങ്കിലും മാക്സിമം കിട്ടാമെന്ന് അത്രയും ഫുട്ടേജ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓടി നടക്കുന്നത്. അതിനിടെ മുടിഞ്ഞ ട്രാഫിക്, ഇത്രയും അന്യായ ട്രാഫിക്. ഇതിപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ട്രാഫിക്കിൻ്റെ അങ്ങേ അറ്റമാണ്. നമുക്ക് എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് പോലും പറയാനൊക്കാതെ അത്രയും നമുക്ക് ട്രാഫിക്കാണ്. എന്തായാലും നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം സമയം ഏകദേശം 7:00 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ രാജ്പത്തിൻ്റെ അവിടെ വന്നിരിക്കും. പക്ഷേ വൈകിപ്പോയെന്നറിയാം. പക്ഷേ നമുക്കറിയാം രാജ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്കില്ലേ പരേഡ് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ നിന്ന സമയത്ത് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചു, നമുക്കിവിടെയാണ് രാജ്പത്ത് എന്ന് ഞാൻ കാണിച്ചായിരുന്നു. ആ ഭാഗമാണത് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇപ്പം നല്ല കളറൊക്കെ ചെയ്യുന്ന നല്ല വെരി ബ്യൂട്ടിഫുള്ളായിട്ടിങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് റോഡിൽ നിന്ന് അങ്ങ് വരെ നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാം. കാരണം അവിടെയാണ് നമുക്ക് ഈ പരേഡുകൾ നടക്കുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോർണിംഗിൽ ഒരു വിഷ്വൽസ് കിട്ടിയില്ല, നൈറ്റ് നല്ല ബ്യൂട്ടിഫുള്ളൊരു വിഷ്വൽസാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് എന്തെന്നറിയില്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പോയി കുറച്ചുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടൻ കഴിച്ചിട്ട് നല്ല ലൈറ്റൊക്കെ ഇട്ട്. ആൻഡ് മോർ ഓവർ ആ കാണുന്നത് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റാണ് ആ കാണുന്നത്. പക്ഷേ പാർലമെൻറ്റ് നമുക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. എങ്കിലും മാക്സിമം കിട്ടുന്നത്ര വിഷ്വൽസ് ഞാൻ പറ്റുന്നത്ര ഞാൻ എടുക്കാം. പിന്നെ നമുക്ക് ആ ഏരിയയിലോട്ടൊന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് കുറച്ചുകൂടെ ക്ലോസ് ചെയ്തെടുക്കാം. കാരണം അവിടെ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ മഴവില്ലും കൊട്ടാരത്തിൽ നിന്നൊക്കെയുള്ള ആ ഒരു പാട്ടിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടത്തിയേക്കുന്ന ഒരു ഏരിയ തന്നെയാണത്. അതുകൊണ്ട് നമുക്കൊന്ന് പോയി കാണാം. ഇവിടെ ഇപ്പം ഒരു നല്ലൊരു നാഷണൽ ആന്തം ഒക്കെ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് വിത്തിൻ ടൈം ഉള്ള ഇവിടെ നാഷണൽ ആന്തം ഒക്കെ പ്ലേ ചെയ്യുമെന്ന് തോന്നി. ഇതിവിടെ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗ്, അതായത് ഡൽഹിയിൽ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ രാജ്ഭവൻ്റെ എന്താ പറയുക ബാക്കിൽ നിന്നാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ തൽക്കാലം ഞാനിവിടെ അവസാനിക്കുകയാണ്. സോ എന്താ പറയുന്നത്, ഇന്ന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കി. പിന്നെ എനിക്ക് സമയം ബാക്കി അനുവദിച്ചില്ല, പിന്നെ ഇരുട്ടായിപ്പോയി, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടിയിരുന്ന ദിവസം. ഞാൻ അടുത്ത് മൊത്തം പെയ്ത് നനയും, പക്ഷേ ഒരു തുള്ളി മഴ പോലും പെയ്യാതെ തന്നെ എന്താ പറയുന്നത് ഒരു അതുകൊണ്ടെന്താ നല്ല തണുപ്പായിരുന്നു, ഒരു നല്ല ക്ലിയർ കാലാവസ്ഥയായിരുന്നു. എല്ലാ രീതിയിലും നല്ല രീതിയിൽ എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അതായത് നമ്മുടെ ആ വണ്ടി ഇവിടെ തന്നെ നമുക്കിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ അടുത്ത പരിപാടി നാളെ ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ല. നാളെ 12:30 എനിക്ക് ഹരിദ്വാറിലോട്ടുള്ള ട്രെയിൻ വരുന്നത്. യോഗ്നഗർ ഋഷികേശിലോട്ടുള്ള ട്രെയിനാണ്. അപ്പം അത് ഉച്ചയ്ക്ക് 12:30. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, അപ്പോൾ നാളെ പ്ലാൻ ചെയ്യാനുള്ള രീതിയിലാണ്. സോ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഈ ഒരു വ്ളോഗിംഗ് ഇവിടെ നിർത്തുവാണ്. സോ ദിസ് മിഷിൻ നഗജൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.